നമസ്കാരം ഹെൽത്ത് ഫോർ ആപ്പിയൻസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ശ്രീരാജ് എസ്പണിക്കർ ഞാൻ എസ്പിഎസ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ഒരു കൺസൾട്ടൻറ്റ് ഫിസിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബാക്ക് പെയിനും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് നമുക്കറിയാം നമ്മുടെ ജനങ്ങളിലെല്ലാം കോമൺ ആയിട്ട് പറയാനും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായമായ ആളുകളെല്ലാം പ്രായഭേദമന്യേ ഇന്ന് ബാക്ക് പെയിൻ കാണാറുണ്ട് അതിനൊരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ആ കാരണങ്ങളും എന്തെല്ലാമാണ് ആ ബാക്ക് പെയിൻ വരാനുള്ള കാരണങ്ങളെന്നും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണമെന്നും പറയാം അപ്പോൾ ആദ്യമേ ഒരു ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് രണ്ട് തരത്തിലുള്ള ബാക്ക് പെയിൻ വരാം ഒന്ന് നമ്മൾ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്ന് പറയും ഒന്ന് നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയും നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ ബാക്ക് പെയിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്കറിയാം പല ആളുകൾക്കറിയാം എനിക്ക് ബാക്ക് പെയിൻ വരാനുള്ള കാരണം എന്താണെന്ന് അറിയുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മകന് ചെറിയ പ്രായമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ വളരെ യങ്ങാണ് എനിക്ക് ബാക്ക് പെയിൻ വരാനുള്ള കാരണം എന്താണ് അപ്പോൾ കുറച്ച് പ്രായമായ അല്ലെങ്കിൽ മിഡിൽ ഏജിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്ക് പറയാമല്ലോ ഒരു മധ്യവയസ്കരായ ആളുകൾ പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് സ്ട്രെസ്സായ ജോലികൾ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് എനിക്ക് ഇരുന്നിട്ടുള്ള കുറച്ച് കുറച്ച് ജോലികൾ ചെയ്യാമെന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ ബാക്കിലേക്ക് അത്ര സ്ട്രെസ്സൊന്നും വരുന്നില്ല എന്നാലും എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് പലപ്പോഴും വീട്ടമ്മമാർ പറയാറുണ്ട് എനിക്ക് ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് കിടക്കണം കിടന്നില്ലെങ്കിൽ എനിക്ക് നല്ല ബാക്ക് പെയിനാണ് ആ ബാക്ക് പെയിൻ കാലിലേക്കൊക്കെ വരാറുണ്ടെന്നൊക്കെ വീട്ടമ്മമാർ പറയാറുണ്ട് അപ്പം നമുക്ക് ഇത് ഇവർക്ക് വരാനുള്ള കാരണങ്ങളെക്കുറിച്ചൊന്ന് ഒരു വിശകലനം ചെയ്യാം ആദ്യമായിട്ട് പറയുക കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയ ആണ് എവറിത്തിങ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു കോയിൻ രണ്ട് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഗുണങ്ങളും ഉണ്ടാകും ദോഷങ്ങളും ഉണ്ടാകും അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ദൂഷ്യഫലത്തിൻ്റെ ഭാഗമായിട്ട് പോലും നമുക്ക് ബാക്ക് പെയിൻ വരാം എങ്ങനെയാണ് കുട്ടികൾ ഇന്ന് കളിക്കാറില്ല ഗ്രൗണ്ടിലേക്ക് പോകാറില്ല പല കുട്ടികളും വീട്ടിൽ തന്നെ അടച്ചിരുന്നിട്ടാണ് അവരൊരു ഒരു ലേശോട്ടെ ഒരു ഒരു ഫ്രീ ടൈം എല്ലാം അവർ സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ പലപ്പോഴും കുട്ടികളിൽ ബാക്ക് പെയിൻ വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് വശം കൊണ്ടാണ് കാരണം ഒരു ലാക്ക് ഓഫ് ആക്ടിവിറ്റീസ് കൃത്യമായി പറയാൻ വെച്ചാൽ എക്സസൈസ് ഇല്ലായ്മയാണ് ഒരു പ്രധാന പ്രശ്നം പലപ്പോഴും അവരെന്തെങ്കിലും ഫോണിൽ ഗെയിം അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കും അവരൊരു എക്സസൈസ് ടൈം ഒന്നും അവിടെ ഉണ്ടാവില്ല പിന്നെ ഫുഡ് കഴിക്കുന്നു ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നു ഒരു ആക്ടിവിറ്റി ഇല്ലാത്തവരുടെ മസിൽസ് സ്ട്രെങ്ത് ഉണ്ടാവുന്നില്ല ഇത്തരം ആളുകളിൽ മസിൽസ് സ്ട്രെങ്ത് ഇല്ലാതിരിക്കുമ്പോൾ ഈ ലോഡ് മുഴുവൻ ബാക്കിലെ ഡിസ്കിലേക്കൊക്കെ വരാം പെട്ടെന്ന് എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് സ്ലിപ്പായി വീഴുന്ന സമയത്ത് ഈ മസിൽസ് ഈ ലോഡ് എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഈ ലോഡെല്ലാം ഡിസ്കിലേക്ക് വരും നമുക്ക് ബാക്ക് പെയിൻ വരാം അപ്പോൾ ഒരു കാരണം അതായി കുട്ടികളുടെ കാരണം പിന്നെ ഒരു യങ്സ്റ്റേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ പല ആളുകളും പറയുന്നത് ബാക്ക് പെയിനാണ് ചില ആൾ പറയും ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിന് പോവുകയാണ് എന്ന് എപ്പോഴും യങ്സ്റ്റേഴ്സ് പറയുന്ന സമയത്ത് പറയും പല ആളും പറയും എനിക്ക് ഓൾ ഇന്ത്യ ട്രിപ്പിനൊക്കെ പോകാനൊക്കെ താല്പര്യം പക്ഷേ എനിക്ക് എന്നെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ബാക്ക് പെയിൻ ഉണ്ട് കൂടുതൽ സമയം ഞാൻ റൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ബാക്ക് പെയിൻ വരുന്നുണ്ട് ഞാൻ പല ആളുകളെയും കാണിച്ചു പക്ഷേ ആ ബാക്ക് പെയിൻ കാരണം എന്താണെന്ന് എനിക്കറിയുന്നില്ല റീസൺ പറയാം ഇവിടെയും ലാക്ക് ഓഫ് ആക്ടിവിറ്റി എന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ അല്ലെങ്കിൽ വിസ്മരിച്ചു പോകാൻ പാടില്ല പ്രധാനപ്പെട്ടും എർഗണോമിക്സ് എന്ന് പറയും ഒരു ആളിരിക്കുന്ന പൊസിഷൻസ് ബൈക്കിൽ ഇരിക്കുന്ന പൊസിഷൻ നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് അതിന് ഹാൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പൊസിഷൻ കറക്റ്റാണോ എത്ര നേരം നമ്മൾ കാല് മടക്കിയിട്ടാണ് നമ്മൾ റൈഡിങ് പൊസിഷനിലേക്ക് ഇരിക്കുക ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഹാംസ്ട്രിങ് എന്ന് വിളിക്കുന്നത് തുടയുടെ പുറകുവശത്തുള്ള മസിൽസ് ടൈറ്റ് ആവും ടൈറ്റായി കഴിഞ്ഞാൽ അത് കൺട്രാക്ചറിലേക്ക് പോകും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബാക്കിലെ ഇറക്ടർ സ്പൈൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പുള്ള് വന്നു ബയോമെക്കാനിക്കൽ എറേഴ്സ് എന്ന് പറയും അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഈ സ്ട്രെസ്സും സ്ട്രെയിനും വന്ന ആളുകൾക്കും ബാക്ക് പെയിൻ വരും പലപ്പോഴും റൈഡ് ചെയ്ത് വരുന്നു ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു കോളേജിൽ പോകുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു ചില കുറച്ചൊക്കെ നടക്കുന്നു എന്നാൽ തന്നെ അവർക്ക് ബാക്ക് പെയിൻ ഉണ്ട് കാരണം പലപ്പോഴും അറിയുന്നില്ല റീസൺ വളരെ സിമ്പിളാണ് നമ്മളെപ്പോഴും ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കൃത്യമായ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ പോസ്റ്ററിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ വരാം സോ എസ്പെഷ്യലി ഹാംസ്ട്രിങ് മസിൽസ് അല്ലെങ്കിൽ തുടയുടെ പുറകുവശത്തെ മസിൽസ് കൺട്രാക്ട് ആവും അപ്പോൾ അത് ഒഴിവാക്കാന്ന് വെച്ചാൽ ഹാംസ്ട്രിങ് മസിൽസിനെ സ്ട്രെച്ചിങ് ചെയ്യുക കാല് നീട്ടി വെച്ചിട്ട് വിരലിലേക്ക് തുടർന്ന് എക്സസൈസ് അല്ലെങ്കിൽ നിന്നതിന് ശേഷം മുട്ടുമടക്കാതെ കുനിഞ്ഞ് താഴെ തുടർന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹാംസ്ട്രിങ് മസിൽസൊക്കെ ഒന്ന് റിലീസാവും ബാക്ക് പെയിൻ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്നതാണ് രണ്ട് നമ്മൾ ഒരുപാട് സമയം കുനിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബാക്ക് മസിൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഓവർ സ്ട്രെച്ചാണ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അല്ലേ അത് കഴിഞ്ഞ് തിരിച്ച് വന്നാൽ നമ്മളതിന് കൃത്യമായ ഒരു എക്സസൈസ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ മസിൽസ് വീക്കാവും അപ്പോഴും നമുക്ക് എന്തെങ്കിലും ബാക്ക് പെയിൻ വരാം മെക്കാനിക്കൽ ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ് യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ നമുക്കൊരു ജെൻഡർ വൈസ് ആണെങ്കിൽ ഒരു ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിൽ അവരും ഈ സോഷ്യൽ മീഡിയ ഒരു തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് ലാക്ക് ഓഫ് ആക്ടിവിറ്റി ഉണ്ട് അതോടുകൂടി തന്നെ ഹൈറ്റുള്ള ഹീലുള്ള ചപ്പൽസ് യൂസ് ചെയ്ത് കൂടുതൽ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഈ ഒരു പോസ്റ്റർ ഒരു ലോഡോസിസ് ഓവർ ലോഡോസിസ് പോസ്റ്റേഴ്സ് എന്ത് ചെയ്യും നമുക്ക് ലംബാർ റീജിയനിലേക്ക് കൊടുക്കും അല്ലെങ്കിൽ ബാക്ക് ലോവർ ബാക്കിലേക്ക് കൊടുക്കും അങ്ങനെ ഒരു ഓവർ ലോഡോസിസ് അല്ലെങ്കിൽ കൂടുതൽ ആ കറവ് നമ്മൾ നട്ടലിൻ്റെ സ്വാഭാവിക കറവ് കൂടുതലായിട്ട് വളയുമ്പോൾ എന്ത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ആ ചപ്പൽസ് യൂസ് ചെയ്യുന്ന ആളുകൾക്കും ബാക്ക് പെയിൻ കാണാനുള്ള കാരണമുണ്ട് അപ്പോൾ അവരും പറയുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് ഞാനൊരു ജോലി വീട്ടിൽ ചെയ്യുന്നില്ല വീട്ടിലെ ജോലിയെല്ലാം അമ്മയാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യാറുണ്ട് എന്നിട്ട് പോലും എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് കാരണം അപ്പോൾ ഇത്തരം കാരണം നമ്മൾ മെക്കാനിക്കൽ ഡിസോർഡേഴ്സ് വരാനുള്ള കാരണം കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ബാക്ക് പെയിൻ വരുന്നത് ഓക്കെ ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വീട്ടമ്മമാരിലേക്ക് പോവുകയാണെങ്കിൽ അവരിൽ മിക്കവാറും പറയുമ്പോൾ എനിക്ക് കുറച്ച് നേരം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ബാക്ക് പെയിൻ ആണ് ഉച്ചയാകുമ്പോൾ കുറച്ച് സമയം പോയി കിടന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം എനിക്ക് കിട്ടും
പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെ ചെയ്ത് 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 പോകും എന്നാണ് പല വീട്ടമ്മമാരും പറയുന്നത്. പിന്നീട് പിന്നീട് ആ ബാക്ക് പെയിൻ കൂടി വന്നു. ഇപ്പം എനിക്ക് അടുക്കളയിൽ ജോലി ചെയ്യാൻ വയ്യ, താഴെ ഇരിക്കാൻ വയ്യ, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ഞാൻ പുറത്തൊക്കെ കുറച്ച് നേരം നടക്കുകയും ഇപ്പം നടക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയും. ഇനി ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുമ്പോൾ, തുടർച്ചയായി നിന്ന് ജോലി ചെയ്യുമ്പോൾ, റെസ്റ്റ് ഇല്ലാതെ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, എല്ലാ ഭാഗങ്ങളിലേക്കും പ്രഷർ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരും എപ്പോഴും ഇപ്പോൾ അടിച്ചു വരികയാണെങ്കിലും തൂത്തുവാരുക അല്ലെങ്കിൽ പാത്രങ്ങളെല്ലാം എടുക്കുക, ഈ എല്ലാ വർക്ക് ചെയ്യുമ്പോഴും കുനിഞ്ഞിട്ടാണ് ഇവരെല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കുനിയാ നീര് ഈ സമയത്ത് ന്യൂട്രൽ പൊസിഷൻ വരെയാണ് നമ്മൾ എത്തുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ നട്ടലിനെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ ബാക്കിലെ മസിൽ സ്ട്രെങ്ത്തൻ ആവുള്ളൂ. ഈ ജോലി കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ അവരിലും ഡിസ്കിലേക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിതമായ പ്രഷർ വന്ന് ഈ മെക്കാനിക്കൽ ഡിസോർഡേഴ്സ് എന്ത് ചെയ്യും, അതിൽ സാവകാശം ബാക്ക്. പലപ്പോഴും പല ആളുകളും പ്രാരംഭഘട്ടത്തിൽ എന്ത് ചെയ്യും, ഈ ബാക്ക് പെയിനെ കുറിച്ച് അത്ര കൺസേൺ ആവില്ല. അവർ പറയുമ്പോൾ ചെറിയ പെയിനുണ്ട്, ഞാൻ ചിലപ്പോൾ വല്ല ബാമോ വിക്സോ ഒക്കെ പരട്ടും, ഒന്ന് ചൂടുവെള്ളമൊക്കെ പിടിക്കും, അതങ്ങോട്ട് പോകും. പക്ഷേ ഇപ്പോൾ എനിക്കത് മാറുന്നില്ല, അതിപ്പോൾ എൻ്റെ കാലിലേക്ക് വരുന്നുണ്ട്, എൻ്റെ ഒരു കാലിലൂടെ ഇറങ്ങി വന്ന് കാലിൽ ഞെരിയാണി വഴി അത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സാറ്റിക്ക എന്നാണ് പറയാം. അതായത് നമ്മൾ കാലിലേക്ക് പോകുന്ന ഞരമ്പുണ്ട്, ആ ഞരമ്പിൻ്റെ മുകളിൽ വരുന്ന പ്രഷർ കൊണ്ട് വരുന്ന പ്രശ്നം കൊണ്ടാണ്. മറ്റ് ഒരു പ്രശ്നം കൂടി പറയാം. ചില ആളുകൾ ഒരു ഇനി നമുക്ക് ഒരു കുടുംബനാഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വീട്ടിൽ ജോലി ചെയ്യാൻ പോകുന്ന ആൾ, അവർ പറയും ഞാൻ അത്ര എനിക്ക് വലിയ ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ എനിക്കും ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, കണ്ടിന്യൂസ്ലി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു മൊബിലിറ്റി, ലാക്ക് ഓഫ് മൊബിലിറ്റി ഉണ്ട്. കണ്ടിന്യൂസ് പ്രഷർ വന്ന് ഡിസ്കിലേക്ക് വന്നാൽ നമുക്ക് പെയിൻ വരാം. അതുപോലെ തന്നെ അതിലും ഹാംസ്ട്രിങ്, ഒരു നമ്മൾ കസാലയിൽ ഇരിക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയാണ് നമുക്ക് മിക്കവാറും ഒരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ടാവുക. ആ പൊസിഷനിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഹാംസ്ട്രിങ് തുടയുടെ പുറകുള്ള മസിൽസ് എന്ത് ചെയ്യും, അതും മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, കുറേ കാലങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കൺട്രാക്ചേഴ്സ് വരും. ആ കൺട്രാക്ചേഴ്സ് വന്ന് അതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ബാക്കിലേക്ക് വരും, അങ്ങനെ അവർക്ക് ബാക്ക് പെയിൻ വരാം. പിന്നെ മറ്റൊരു കണ്ടീഷനുണ്ട്, നമ്മൾ പറയുക പൈറിഫോമി സിൻഡ്രോം എന്ന് പറയും. അതായത് നമുക്ക് പല ആളും പോക്കറ്റിൽ, ഒരു ബാക്ക് പോക്കറ്റിലാണ് നമ്മൾ പേഴ്സ് എല്ലാം, നമ്മുടെ വാലറ്റ് എല്ലാം സൂക്ഷിക്കാറ് പല ആളുകളും. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ അമിതമായ ഒരു സൈഡിലേക്ക് അമിതമായ പ്രഷർ കൊടുക്കുമ്പോൾ ആ പേഴ്സിൻ്റെ പ്രഷർ, നമുക്ക് അവിടെയുള്ള ഒരു മസിലുണ്ട് പൈറിഫോമിസ് എന്ന് പറയും, അതിൻ്റെ മുകളിൽ അമിതമായി പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ മസിൽ കംപ്രസ്ഡ് ആകുമ്പോൾ, ആ മസിലിനുള്ളിലൂടെയാണ് സയാറ്റിക്ക എന്ന് പറഞ്ഞ് ഞരമ്പ് താഴേക്ക് വരുന്നത്. അപ്പോൾ അത് കംപ്രസ്ഡ് ആവും, പേഷ്യൻ്റ് എന്തെയും കാലിലേക്ക് ഒരു റേഡിയേറ്റിംഗ് പെയിൻ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ബാക്ക് പെയിൻ നമുക്ക് ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ആളുകൾ ബാക്ക് പെയിൻ വരുന്നത് കൃത്യമായൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ചികിത്സയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഓരോരോ ആളുകൾക്കുള്ള കാരണങ്ങൾ ഡിഫറൻ്റ് ആണ്, അപ്പോൾ ചികിത്സയും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ചികിത്സയിലുള്ള സമീപനങ്ങൾ, ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ വരാനുള്ള കാരണത്തെ നമ്മൾ ചികിത്സിക്കുക, അവിടെയാണ് വളരെ പ്രധാനം. പലപ്പോഴും ഇപ്പം നമ്മൾ ആദ്യം കണ്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊടുക്കുന്ന ഒരു എക്സസൈസോ അല്ലെങ്കിൽ റീഹാബ് ട്രെയിനിങ്ങോ ആയിരിക്കില്ല തൊട്ടടുത്ത കാറ്റഗറിക്ക് കൊടുക്കുന്നത്. കാരണം അവരുടെ കാരണം മറ്റൊന്നാണ്. ഇനി ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകാതെ നിങ്ങൾ കുറച്ചും കൂടി വ്യക്തമാക്കി പറയാം. ഡിസ്ക് തള്ളുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള സ്റ്റേജസ് ഉണ്ട്. അതിൻ്റെ അക്യൂട്ട് തുടക്ക സ്റ്റേജ് ആണെങ്കിൽ അവർക്ക് ചെയ്യേണ്ട എക്സസൈസ് എക്സ്റ്റെൻഷൻ എക്സസൈസസ് ആണ്. എന്നാൽ സ്പോണ്ടൈലോ ലിസ്തസിസ് എന്ന് വിളിക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഫ്ലെക്ഷൻ എക്സസൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇത്തരത്തിൽ ഓരോ കണ്ടീഷൻ അനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യും, എക്സസൈസും റീഹാബ് പ്രോട്ടോക്കോളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഒരു മെക്കാനിക്കൽ ഡിസോർഡേഴ്സ് വന്നു, നമ്മൾ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിയോതെറപ്പി ഡിപ്പാർട്ട്മെൻറ്റ് സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും എന്താ വേണം, നമ്മൾ എക്സ്റേ അല്ലെങ്കിൽ MRI ഉണ്ടെങ്കിൽ അത് കാണിച്ച് നമ്മുടെ അസുഖത്തിൻ്റെ കാരണത്തെ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത്. ആ കാരണത്തെ കണ്ടുപിടിച്ചതിന് ശേഷം ആ കാരണത്തെ എലിമിനേറ്റ് ചെയ്യുക, ആ കാരണത്തെ ഒഴിവാക്കിയിട്ട് പിന്നീട് ആ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയുള്ള റീഹാബ് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും പിഴവ് വരുമ്പോഴാണ് പല ആളുകളും പറയാറ്, ഞാൻ ഒരുപാട് ചികിത്സ എടുത്തു പക്ഷേ എൻ്റെ ബാക്ക് പെയിൻ മാറിയില്ല, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ പോയി, ഇന്ന ഡോക്ടർ എടുത്ത് പോയി, ഇന്ന സ്ഥലത്ത് പോയി, ഇത് ചെയ്തു അത് ചെയ്തു, പല പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പക്ഷേ എൻ്റെ ബാക്ക് പെയിൻ മാറുന്നില്ല, അതിന് കാരണം എന്താ തിരിച്ചറിയുന്നില്ല. ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ അസുഖം വരാനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള വിശകലനം ചെയ്തതിന് ശേഷം മാത്രം ചികിത്സ തേടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ, എങ്ങനെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളിലേക്കും നിങ്ങൾക്ക് വരുന്ന ബാക്ക് പെയിൻ, മെക്കാനിക്കൽ ബാക്ക് പെയിൻ 100% നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ കണ്ടീഷൻ്റെ പ്രശ്നങ്ങളനുസരിച്ച്. അപ്പോൾ നമ്മൾ അക്യൂട്ട് സ്റ്റേജ് ആണെങ്കിൽ കൃത്യമായി പോയിട്ട് നമ്മുടെ ആ അക്യൂട്ട് സ്റ്റേജ് വരാനുള്ള കാരണം, ഒരു ചെറിയ ഉദാഹരണം പറയാണ്, പെട്ടെന്ന് ഒരാൾ പറഞ്ഞു ഒരു വെയിറ്റ് എടുത്തു, അപ്പോൾ എൻ്റെ നടുവൊന്ന് വെട്ടിപ്പോയി, പിന്നെ എനിക്ക് 5 മിനിറ്റ് സമയം കണ്ട് എണീക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പിടിച്ച് മാത്രമേ എണീക്കാൻ സാധിക്കുന്നുള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് അക്യൂട്ടായ കണ്ടീഷനാണ്. അപ്പോൾ ഡിസ്കിന് മുകളിൽ പ്രഷർ ഉണ്ടെങ്കിൽ അതിനെ ഡീകംപ്രസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം. അതിനുശേഷം അവിടെയുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക. കൃത്യമായി മസിൽ സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പോസ്റ്റർ കൃത്യമാണോ എന്ന് നമ്മൾ നോക്കുന്ന അതത് വിഭാഗത്തിൽ ഡോക്ടർമാർ ചോദിച്ച് നമ്മുടെ പോസ്റ്ററും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരാവുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി, ലോങ് റൈഡ് പോകണം, എനിക്ക് ബൈക്കിലൂടെ ഒരുപാട് യാത്ര ചെയ്യണം, ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്,
എന്നാണെങ്കിൽ നമുക്കറിയാം നമുക്ക് ലോങ് റൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമ്മുടെ ഒരു പൊസിഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ഇങ്ങനെ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഏതെല്ലാം ഭാഗങ്ങളിൽ കംപ്രഷൻ വരാം ഏതെല്ലാം മസിൽസിന് പ്രശ്നങ്ങൾ വരാം എന്ന് കൃത്യമായി ചോദിച്ച് അതിനു വേണ്ട പ്രിക്വേഷൻസ് നമുക്കറിയാം നമുക്കൊരു ഈവൻ നമ്മളൊരു ജിമ്മിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ക്രിക്കറ്റ് മാച്ചിന് പോവുകയാണെങ്കിൽ നമ്മളൊരു എന്ത് ചെയ്യും ഒരു അതിന് മുന്നേ ഒരു പ്രിപ്പറേഷൻസ് നടത്തും അതുപോലെ നമ്മളൊരു റൈഡിന് പോവുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും വരാവുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് മനസ്സിലാക്കി അതിന് വേണ്ടി പ്രിപ്പറേഷൻസും പ്രിക്വേഷൻസും എടുത്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത ഇല്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും എനിക്ക് പറയാനുള്ള കാരണം ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ബാക്ക് പെയിൻ എന്നത് കൃത്യമായിട്ടും മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്നത് കൃത്യമായിട്ടും അല്ലെങ്കിൽ 100% മാറ്റാവുന്ന ഒരു കാര്യം മാത്രമാണ്.